ഫിലിമി പ്രസവയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അവാർഡ് പ്രഖ്യാപിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു എന്നിട്ടും വിവാദങ്ങൾ ഒഴിയുന്നില്ല അത് അപ്പോൾ പറഞ്ഞു പോണ്ട കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് ചിലർ പറയുന്നു ഈ തീയേറ്ററിൽ പ്രദർശിപ്പിക്കാത്ത സിനിമയ്ക്കെതിരാണ് അവാർഡ് കൊടുക്കുന്നത് അവാർഡ് കമ്മിറ്റിക്ക് മാത്രം കാണാനുള്ള സിനിമയാണെങ്കിൽ അത്തരം സിനിമകൾ മാത്രം വിളിച്ചാൽ പോരെ ഞങ്ങൾക്കും അഭിപ്രായം ഉണ്ടാക്കണം അവാർഡ് കമ്മിറ്റി തീരുമാനിച്ച സിനിമയ്ക്കോ നടീനടന്മാർക്കോ ടെക്നീഷ്യന്മാർക്കോ മറ്റോ അവാർഡ് കൊടുക്കുമ്പോൾ ആ വിലയിരുത്തലിനെങ്ങനെയെന്ന് മനസ്സിലാക്കാൻ അവ നീതി ചെയ്തു എന്നെങ്കിലും മനസ്സിലാക്കാൻ ഞങ്ങളും ആ സിനിമ കണ്ടിരിക്കണം ഞങ്ങളും ആ സിനിമ കണ്ടിരിക്കണമെങ്കിൽ അത് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണം അങ്ങനെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാത്ത സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് ശരിയാണോ ഒന്ന് രണ്ട് ഈ അവാർഡ് നിർണയത്തിൽ രാഷ്ട്രീയമുണ്ടോ അവാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ എന്തിനാണ് ഈ കലാകാരനെ ഈ സിനിമകൾ തീരുമാനിക്കുന്നതിനായിട്ട് രാഷ്ട്രീയം കലർത്തുന്നത് എന്ന് വേറൊന്ന് മാളികപ്പുറം സിനിമയെ തഴഞ്ഞു അതിൽ ആ കുട്ടി ദേവനന്ദയെ എല്ലാവർക്കും എടുത്ത് ഓഹനിക്കാൻ തോന്നുന്നു അത്രമാത്രം നന്നായിട്ട് അഭിനയിച്ചു ആ ദേവനന്ദയെക്കുറിച്ചൊരു പരാമർശവും പോലും ഉണ്ടായിട്ടില്ല ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് സിനിമയെക്കുറിച്ച് സിനിമ കാണുന്നു എന്നൊഴിച്ച് അവാർഡിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല എങ്ങനെ എന്താണെന്നുള്ളത് സാധാരണ അടൂർ ഗോപാൽഷിൻ സിനിമ അരവിന്ദൻ്റെ സിനിമ അല്ലെ അതുമാതിരി ഒരുമാതിരിപ്പെട്ടവരുടെ സിനിമകൾ പലതും തിയേറ്ററിൽ വരാറില്ല പക്ഷേ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവരാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിനർത്ഥമെന്താ ഈ അവാർഡ് കമ്മിറ്റി ഒരു ബയലുമുണ്ട് ഒരു നിയമമുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് സെൻസർ ചെയ്യുന്ന സിനിമകൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഡബിങ് സിനിമ പൂർത്തിയായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻസർ ബോർഡ് ഈ സിനിമ ആണ് കുറേ പേര് തിരുവനന്തപുരത്താണ് അതിൻ്റെ ഓഫീസ് പോകുക കുറേ പേര് സിനിമ കണ്ട് ആ സിനിമ യോഗ്യമാണ് അത് ഇന്ന ഭാഗങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കണേന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും പലതരം സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവർക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ അതിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയുണ്ടായിരിക്കാം ഹിറ്റ് സിനിമയുണ്ടായിരിക്കാം പ്രദർശിപ്പിക്കാത്ത സിനിമയുണ്ടായിരിക്കാം ഇതാണ് സ്ഥിതി അതുകൊണ്ട് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമെന്ന് ഇപ്പോഴത്തെ രീതിയിൽ നിയമമില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഏറ്റവും നല്ല സിനിമയ്ക്ക് അല്ലെങ്കിൽ നടീ നടീതടന്മാർക്ക് ടെക്നീഷ്യനാണ് അവാർഡ് കൊടുക്കുന്നത് അത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചോ ഈ സെൻസർ ബോർഡ് അതൊന്നും സത്യത്തിൽ അറിയേണ്ട ആവശ്യമില്ല എന്നാൽ ജൂറി അത് നോക്കുമ്പോൾ അവർ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് സത്യം പിന്നെ സിനിമയ്ക്ക് വേറെ കാര്യം പറഞ്ഞനുസരിച്ച് ദൈർഘ്യമുണ്ട് സെൻസർ ചെയ്യുന്ന സിനിമയ്ക്ക് മിനിമം തൊണ്ണൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂർ മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കണം അത് ഏതെങ്കിലും നാല് ചെറിയ ചെറിയ സിനിമകൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഒന്നര മണിക്കൂറാക്കിയിട്ട് കാര്യമില്ല അത് പറയാൻ കാരണം മുൻപ് നമ്മളെ വിശ്വപ്രസിദ്ധനായ സംവിധായൻ അടതു ഗോപാലകൃഷ്ണൻ തകഴിയുടെ സിനിമ ഉണ്ടാക്കി ആ സിനിമ ഉണ്ടായി അതിലെ നാല് സിനിമയെടുത്ത് ഒരു സിനിമയുടെ ഉണ്ടാക്കി അന്ന് ഞാനപ്പോൾ അത് ശരിയാണോ ആ രീതി ശരിയാണോ എന്ന് പ്രശസ്ത സംവിധായനുള്ള ശ്യാം പ്രസാദിനോട് ചോദിച്ചു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശ്യാം പ്രസാദ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹസാക്കിൻ്റെ ദിഗാസം നോവലാണ് അത് സിനിമയാക്കാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ സിനിമയാക്കാൻ പറ്റണമെന്നില്ല അതിൻ്റെ ചുരുക്കം നമുക്കെടുക്കാം എം ടിയുടെ നോവലുകൾ പാ പാറപ്പുറത്തിൻ്റെ നോവലുകൾ വിവേകാനന്ദൻ നോവലുകൾ മുകുത്തൻ്റെ നോവലുകൾ സേതുവിൻ്റെ നോവലുകൾ അങ്ങനെ പ്രശസ്തരായ ഒരു അപ്രശസ്തമായ നോവലുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സിനിമയാക്കാം അതേ സ്ഥാനത്ത് ഈ വിശ്വപ്രസിദ്ധ എഴുത്തുകാരുടെ തന്നെ കഥകളെടുക്കുക നാല് വ്യത്യസ്ത കഥകളെടുത്ത് ഷൂട്ട് ചെയ്താൽ അതൊരു സിനിമയാക്കാൻ പറ്റില്ല സിനിമയ്ക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല നാൻ്റെ ചെറുകഥകൾ എങ്ങനെ സിനിമയാവും അത് നാല് ചെറിയ സിനിമകളായിട്ടാണ് അവശേഷിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അടൂർ ഗോപാൽ അല്ല അടൂർ ഗോപാൽ സിനിമ അത് സിനിമയുടെ കാറ്റഗറിയിൽപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ ശ്യാം പ്രസാദ് ശ്യാംപ്രസാദ് മാത്രമാണ് മറ്റു പലരും പറയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധരിക്കേണ്ടത് ഒരു സിനിമയുടെ ദൈർഘ്യം ഒന്നര മണിക്കൂറാണ് മിനിമം ആ ഒന്നര മണിക്കൂറില്ലാത്ത സിനിമകൾക്ക് ഇവിടെ സെൻസർ ചെയ്യാൻ പറ്റില്ല മത്സരിക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കണം മറ്റൊന്ന് രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയമുണ്ട് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ അത് ഏത് ഗവൺമെൻറ് വന്നാലും ചില ഗവൺമെൻറ് വരുമ്പോൾ അത്രയും നോക്കാറില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വരുന്ന ഗവൺമെൻറ് നോക്കുമ്പോൾ വലിയ രാഷ്ട്രീയം നോക്കാറില്ല അതേ സ്ഥാനത്ത് പുരോഗമനം പറയുന്ന സർക്കാരുകൾ വരുമ്പോൾ തികച്ചും രാഷ്ട്രീയം നോക്കാറുണ്ട് അത് രണ്ട് രീതിയിലാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് ചില സിനിമകൾ നമ്മൾ ആലോചിക്കുക സിനിമകളെന്ന് പറഞ്ഞാൽ അപൂർവമായി നമുക്ക് കാണാൻ പറ്റുന്ന സിനിമകളുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട് ആ ഫെസ്റ്റിവൽ നടക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള സിനിമകളുണ്ട് ആ സിനിമകളൊന്നും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റണമെന്നില്ല എന്നില്ല പക്ഷേ ആ സിനിമകൾ കാണുമ്പോഴാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർണ്ണവിവേചനങ്ങൾ അക്രമങ്ങൾ അനീതികൾ സ്ത്രീവിരുദ്ധ നിലപാടുകൾ യുദ്ധങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞത് നമ്മൾ നമ്മൾ നോക്കുക അവിടെ നിരോധിക്കപ്പെട്ട ചില നിയമങ്ങൾ നിരോധിക്കപ്പെട്ട രാജ്യത്താണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സിനിമകൾ നേടി നേടുന്നതേയും ഒരു വർഷം അവിടെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയത് സ്ത്രീ സംവിധായുള്ള സിനിമകളാണെന്ന് ആലോചിക്കണം അങ്ങനെ രാഷ്ട്രീയം അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് ഓരോ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയം സംസ്കാരം നമ്മുടെ നാടിൻ്റെ സംസ്കാരം പ്രതിഫലിപ്പിക്കുന്ന സിനിമകളാണ് നമ്മളെടുക്കുന്നത് അപ്പം അത്തരത്തിലുള്ള രാഷ്ട്രീയം ഉണ്ടാകും നല്ലതാണ് അതേ സ്ഥാനത്ത് പിന്തിരിപ്പൻ ആശയങ്ങൾക്കുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ള പക്ഷേ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഏറ്റവും നല്ല സിനിമയായാലും അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് കാരണം വേറൊരുക്കെ ഒരു ചെമ്മീൻ നിങ്ങൾ അവാർഡ് കൊടുത്തതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെമ്മീൻ അവാർഡ് കൊടുത്തെന്ന് വച്ചാൽ ചെമ്മീൻ അന്ധവിശ്വാസമാണ് പരത്തിയതെങ്കിലും എങ്കിലും അതിനൊരു കലാപരമായ ഭംഗിയുണ്ടെന്ന് ആലോചിക്കണം അതിൽ അന്ധവിശ്വാസം ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ വരുന്നുള്ളൂ എങ്കിലും അത് അത് അതിന് ചില ചില മൈനസ് പോയിന്റുകൾ പറയണമായിരുന്നു എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് അവാർഡ് നിങ്ങൾ കൊടുത്തോ അവാർഡ് കൊടുക്കുമ്പോൾ പോലും കലാപരമായും അവരെ മറ്റെല്ലാ രംഗങ്ങളിലും മികച്ചു നിന്നതുകൊണ്ട് ആ മികവ് കാണാതിരിക്കാൻ പറ്റില്ല ന്യൂ ന്യൂനതകളുണ്ടെങ്കിൽ പോലും എന്ന് അവാർഡ് കമ്മിറ്റി എഴുതി ചേർക്കണം ഏത് സിനിമയായാലും പിന്നെ അവാർഡ് കമ്മിറ്റിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അത് ചില ഇഷ്ടാനിഷ്ടങ്ങൾ കടന്നു കൂടാറുണ്ട് അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് ഞാൻ കടന്നു പോകാറില്ല എന്നുള്ളതാണ് മറ്റൊന്നും കൂടെ നമ്മൾ ദേവനന്ദയെക്കുറിച്ച് പറഞ്ഞു ദേവനന്ദയെക്കുറിച്ച് പറഞ്ഞു ദേവനന്ദ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ദേവദന്ദ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റു അവാർഡ് നേടിയ കുട്ടികൾ മോശക്കാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ പാടില്ല അവരും അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാളികപ്പുറം എന്നുള്ള സിനിമയാണെന്ന് ആലോചിക്കണം അതിനാണ് ചിലര് പറയുന്നത് ഇതിന് രാഷ്ട്രീയം കലർത്തിയിട്ടില്ലേ അതുകൊണ്ടല്ലേ മാളികപ്പുറത്തിന് അവാർഡ് കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചിട്ട് കാരണം കലാപരമായിട്ടോ വലിയ വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യൽ ജൂറി അവാർഡോ അതിന് കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം ഒരു കാര്യം ഞാൻ പറയാം മാണികപ്പുറം സിനിമയാണ് ആ ഇവിടുത്തെ സാംസ്കാരിക ക്ഷേമനിധിയിലെ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുവാൻ സഹായിച്ചതെന്ന് ആലോചിക്കണം മറ്റു പല വമ്പൻ സിനിമകളും തിയേറ്ററിൽ ഓടുമ്പോൾ പോലും അധികം സാമ്പത്തിക ഭദ്രത ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സിനിമ തന്നെയാണ് പക്ഷെ അതിന് ഒരു സ്പെഷ്യൽ ജൂലി അവാർഡെങ്കിലും കൊടുക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹമാണ് പക്ഷെ അതേക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയാം ഒരു ദേവനന്ദയെക്കുറിച്ച് മാത്രം പറയാം ദേവനന്ദ ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു നടിക്കുള്ള അവാർഡ് തീർച്ചയായും വാങ്ങീകരിക്കും ആ കുട്ടിയുടെ വാക്കി എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല ഞാൻ വിവാദത്തിൽ ഏർപ്പെടുന്നില്ല അത് അവാർഡ് ജോറിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആ വലിയ ആ ബാലതന്റെ വലിയ കലാകാരി തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടിക്ക് ഇതിൻ്റെ പലിശയടക്കമുള്ള അവാർഡുകൾ കിട്ടും കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം